നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പൂർണ്ണം. ചിത്രം തെളിഞ്ഞതോടെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അങ്കത്തട്ടിലേക്ക്. വിമതർക്കെതിരെ വടിയെടുത്ത് മുന്നണികൾ. ഗുരുഭവനപുരി ഏകാദശി പുണ്യത്തിലേക്ക് പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ. 10-12 ക്ലാസ്സുകാർക്ക് വേണ്ടി സ്കൂൾ തുറക്കാനുള്ള നീക്കം അനിശ്ചിതത്വത്തിൽ. ഓൺലൈൻ പഠന രംഗത്ത് പുത്തൻ ചുവടുവയ്പുമായി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലയിൽ 278 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. നമസ്കാരം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ മുന്നണികൾ തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിലേക്ക്. നേർക്കുനേർ പോരാട്ടത്തിന്റെ ചിത്രം വ്യക്തമായതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ആരവങ്ങളുമാണ് വരുന്ന രണ്ടാഴ്ച കാലം രാഷ്ട്രീയ കേരളത്തെ മുഖരിതമാക്കുക. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചു. പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളും അപരന്മാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മുഖ്യധാരാ പാർട്ടികൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി നിൽക്കുന്ന റിബൽ സ്ഥാനാർത്ഥികളെ പലയിടങ്ങളിലും പിൻവലിക്കാൻ ആയെങ്കിലും ഇത്തവണ ജില്ലയിൽ പതിവിൽ കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് വിലയിരുത്തൽ. വിമതരായി നിൽക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് DCC പ്രസിഡന്റ് MP വിൻസെന്റ് മുന്നറിയിപ്പ് നൽകി. മൂന്ന് മുന്നണികളും വിമതർക്കെതിരെ കർശന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാലിന്യങ്ങളുടെ അളവ് പരമാവധി കുറയ്ക്കുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും പ്രകൃതി സൗഹാർദ്ദ വസ്തുക്കൾ ഉപയോഗിക്കണമെന്നുമാണ് നിർദ്ദേശം. പ്രകൃതിക്ക് ദോഷകരമായ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ബോർഡുകൾക്ക് നിരോധനമുണ്ട്. കോട്ടൺ തുണിയിൽ എഴുതി തയ്യാറാക്കിയ ബോർഡുകൾ, കോട്ടൺ തുണിയും പേപ്പറും ഉൾപ്പെടുന്ന ബോർഡുകൾ എന്നിവ പകരമായി ഉപയോഗിക്കണം. പനമ്പായ, പുൽപ്പായ, ഓല, ഈറ, മുള, പാള തുടങ്ങിയ പ്രകൃതി സൗഹാർദ്ദ വസ്തുക്കളും ഉപയോഗിക്കാം. പ്രത്യേക അനുമതിയുള്ള സ്ഥലങ്ങളിൽ ഡിജിറ്റൽ ബോർഡുകളും സ്ഥാപിക്കാം. കൊടികളും തോരണങ്ങളും നിർമ്മിക്കുന്നതിന് പ്ലാസ്റ്റിക് കലർന്ന തുണി ഒഴിവാക്കണം. നോൺ വുവൽ പോളിപ്രൊപ്പലിൻ എന്ന വസ്തു പ്ലാസ്റ്റിക് ആണെന്നും തുണി പോലെ തോന്നുന്ന ഇത്തരം സാധന സാമഗ്രികളും ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച നടക്കും. ആയിരങ്ങൾ പങ്കെടുക്കേണ്ട രണ്ട് വിശേഷ ചടങ്ങുകളും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ചടങ്ങ് മാത്രമായാണ് നടക്കുക. 1976 December 2 ഏകാദശി പുലർവേളയിലാണ് കേശവൻ മോക്ഷപ്രാപ്തി നേടിയത്. എല്ലാ വർഷവും ഇതിന്റെ സ്മരണ പുതുക്കി ഗജഘോഷയാത്ര നടക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങ് മാത്രമായാണ് അനുസ്മരണം നടക്കുക. ആദ്യമായാണ് കേശവൻ അനുസ്മരണം ആഘോഷമില്ലാതെ കടന്നു പോകുന്നത്. ഗജരത്നം പത്മനാഭനടക്കമുള്ള ആനകൾ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി വന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെ കേശവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പുഷ്പഹാരം ചാർത്തും. വിദേശീയരടക്കം ആയിരങ്ങളാണ് വികാരനിർഭരമായ ചടങ്ങിന് സാക്ഷികളാകാനെത്താറ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ രണ്ടാനകൾ മാത്രമാണ് ചടങ്ങിനുണ്ടാവുക. രാവിലെ 7 നടക്കുന്ന ചടങ്ങിൽ പത്മനാഭന് പകരം കൊമ്പൻ ഇന്ദ്രസനും കൊമ്പൻ ബലറാമും പങ്കെടുക്കും. പോലീസും ദേവസ്വം ജീവനക്കാരും ചേർന്ന് ആളുകളെ നിയന്ത്രിക്കും. ഏകാദശിയുടെ ഭാഗമായ ചെമ്പൈ സംഗീതോത്സവത്തിലെ പ്രധാന ആകർഷണമാണ് പഞ്ചരത്ന കീർത്തനാലാപനം. 100 സംഗീതജ്ഞർ ചേർന്ന് ത്യാഗരാജസ്വാമികളുടെ 5 ഇഷ്ടകീർത്തനങ്ങൾ 1 മണിക്കൂറോളം ആലപിക്കുമ്പോൾ ആസ്വദിക്കാനായി 100 സംഗീതപ്രേമികളാണ് തിരുസന്നിധിയിലെത്താറ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 15 മാത്രമാണ് കീർത്തനം ആലപിക്കാനുണ്ടാവുക. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 ചടങ്ങ് തുടങ്ങും. മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് ചെമ്പൈ സ്മാരക പുരസ്കാരം സമ്മാനിച്ച ശേഷമാണ് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങുക. ആസ്വാദകർക്കും നിയന്ത്രണമുണ്ടാകും. ഓഡിറ്റോറിയത്തിനകത്തെ ഇരിപ്പിടങ്ങൾ സാമൂഹിക അകലം പാലിച്ചാണ് ഒരുക്കുക. TCV ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി ദിവസമായ ബുധനാഴ്ച ചാവക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അവധി പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾക്കും മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. 10-12 ക്ലാസ്സുകാർക്ക് വേണ്ടി സ്കൂൾ തുറക്കാനുള്ള നീക്കം അനിശ്ചിതത്വത്തിൽ. 10-12 ക്ലാസ്സുകാർക്ക് കൂടുതൽ സമയം ഓൺലൈൻ ക്ലാസുകൾ നടത്തി പാഠഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനായി കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ കൂടുതൽ സമയം മാറ്റിവെക്കാനും നിർദ്ദേശമുണ്ട്. ജനുവരിയോടുകൂടി 10-12 ക്ലാസ്സുകാരുടെ പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. പ്രതിദിനം 1.5 മണിക്കൂറിൽ 3 ക്ലാസുകളാണ് നിലവിൽ നൽകി വരുന്നത്. ഇത് ഇരട്ടിയാക്കാനാണ് ആലോചന.
ജനുവരിയിൽ 10-12 ക്ലാസുകൾ തുറക്കാൻ തയ്യാറാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. കോവിഡ് നിയന്ത്രണ വിധേയമായ ശേഷം സ്കൂളുകൾ തുറക്കാമെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വ്യാപനം വർദ്ധിച്ചാൽ ഈ കണക്കുകൂട്ടൽ തെറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സിലബസ് പൂർത്തീകരിക്കൽ, പ്രാക്ടിക്കൽ ക്ലാസുകൾ, വാർഷിക പരീക്ഷകൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ തീരുമാനം ഇനിയും സ്വീകരിക്കാൻ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും കഴിഞ്ഞിട്ടില്ല. ഓൺലൈൻ പഠനരംഗത്ത് പുത്തൻ ചുവടുവയ്പ്പുമായി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേരള സിലബസ് പഠിക്കുന്ന എല്ലാ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് ഭാഷാ പഠനം അനായാസേന കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് ബീറ്റ്സ് എന്ന പേരിൽ മൊബൈൽ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് സ്കൂളിലെ അധ്യാപകർ. ഓൺലൈൻ വിദ്യാഭ്യാസം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് ഉളവാക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് മതിലകം സെന്റ് ജോസഫിലെ ഇംഗ്ലീഷ് അധ്യാപകർക്ക് ഇങ്ങനെയൊരാശയം ഉദിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും. ഓൺലൈൻ ക്ലാസുകൾ, മാതൃകാ പരീക്ഷകൾ, മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ, സിലബസുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ, ഇംഗ്ലീഷ് ലൈബ്രറി, ഡെമോ ക്ലാസുകൾ എന്നു തുടങ്ങി ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാ ഇംഗ്ലീഷ് പഠന സാമഗ്രികളും ഈ മൊബൈൽ ആപ്പിൽ ലഭ്യമാണ്. കേരള സിലബസിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ പഠന ഉന്നമനത്തിന് നവീന ആശയങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ വി കെ മുജീബ് മാസ്റ്ററുടെ പൂർണ്ണ പിന്തുണയോടെ 3 മാസത്തെ ശ്രമഫലമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നത്. ഇംഗ്ലീഷ് ബീറ്റ്സ് എന്ന മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എംഎൽഎ നിർവഹിച്ചു. ചടങ്ങിൽ മൊബൈൽ ആപ്പിന്റെ ആദ്യ ഇൻസ്റ്റാളേഷൻ ഫാദർ ജോസഫ് മാളിയേക്കൽ നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ഇ സി ജീവാനന്ദൻ അധ്യക്ഷനായിരുന്നു. ജില്ലയിൽ 278 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 674 പേർ രോഗമുക്തി നേടി. 264 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 5 ആരോഗ്യപ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ 6985 പേർ രോഗബാധിതരായി ചികിത്സയിലുണ്ട്. പഴയന്നൂരിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവിനെ ഭാര്യ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പഴയന്നൂർ പാമ്പുങ്കാവ് ഉള്ളൂർക്കുടിയിൽ വീട്ടിൽ വാസുദേവനെയാണ് ഭാര്യ ഉഷ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. തലയിലും കഴുത്തിലും വാരിയലിലും കുത്തേറ്റ വാസുദേവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാസുദേവന്റെ പരിക്ക് സാരമുള്ളതല്ല. മദ്യപാനിയായ വാസുദേവൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്ന് പോലീസ് പറഞ്ഞു. വിള്ളറക്കാട് ദുബായ്പടിയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. കടങ്ങൂട് സ്വദേശികളായ ശ്രീ ജോൺ, അതുൽ, വെള്ളത്തേരി, മുളക്കലായിൽ ഷിഹാബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 പേരെയും SKSSF പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ SDPI DYFI സംഘർഷം. 2 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊട്ടാപ്പ് പട്ടത്തിൽ വീട്ടിൽ ഹുസൈൻ, അഞ്ചങ്ങാടി പുളിക്കൽ വീട്ടിൽ അജ്മൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചവക്കാട് SHO അനിൽ ടി മേപ്പുള്ളി, SIമാരായ UK ഷാജഹാൻ, KP ആനന്ദ്, സീനിയർ പോലീസ് ഓഫീസർ പ്രജീഷ്, CPOമാരായ പ്രവീണ, ലൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8-ാം തീയതിയാണ് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ SDPI DYFI സംഘർഷമുണ്ടായത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ ചെയർമാന്റെ വീട്ടിൽ മോഷണശ്രമം. ഉല്ലൂക്കര പരാണിക്കുളങ്ങര ജോർജിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വാതിലിന്റെ ലോക്ക് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അലമാരിയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മണ്ണുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ താരം. കോവിഡിനെ തുടർന്ന് ഡിജിറ്റൽ പ്രചരണം വ്യാപകമായതോടെ പണിയില്ലാതിരുന്ന ഗ്രാഫിക് ഡിസൈനർമാർക്ക് തിരക്കേറുകയാണ്. കോവിഡിനെ തുടർന്ന് പണിയില്ലാതിരുന്ന ഫോട്ടോഗ്രാഫർമാർക്കും ഗ്രാഫിക് ഡിസൈനർമാർക്കും സ്റ്റുഡിയോകൾക്കും തെരഞ്ഞെടുപ്പ് നഷ്ടമായ തൊഴിൽ തിരിച്ചു നൽകുന്നുണ്ട്. ഓൺലൈൻ പ്രൊമോഷൻ, സ്റ്റാറ്റസ് വീഡിയോ എന്നിവയെല്ലാം നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് ഇത്തരം മേഖലയിലുള്ളവർ. ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയകളിൽ വ്യത്യസ്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും.
വിവിധ മുന്നണികളുടെ സൈബർ ടീമുകൾ പ്രത്യേകം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉറക്കമൊഴിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് ചെറു വീഡിയോകൾ തയ്യാറാക്കുന്നതിനുള്ള നിരവധി ആപ്പുകളും ലഭ്യമാണ്. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇത്തരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് റെഡിമെയ്ഡ് വീഡിയോകൾ നിർമ്മിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന സ്റ്റാറ്റസ് വീഡിയോകൾക്കാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറെ ഡിമാൻഡ് ഉള്ളത്. എരുമപ്പെട്ടിയിൽ കോൺഗ്രസിന് തലവേദനയായി വിമത സ്ഥാനാർത്ഥികൾ. പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ കോൺഗ്രസിന്റെ രണ്ട് പ്രധാന നേതാക്കളാണ് വിമതരായി മത്സരിക്കുന്നത്. വാർഡ് 3 നെല്ലുവായ് നോർത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ ജോസിന് റിബലായി INTUC സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായ CV ബേബിയാണ് മത്സരിക്കുന്നത്. വാർഡ് 14 കുണ്ടന്നൂർ സൌത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PK മാധവന് എതിരാളി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയായ പ്രസാദ് കുണ്ടന്നൂരാണ്. കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ രണ്ട് സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചിരുന്നു. ഇതിനെ ചൊല്ലി പ്രസാദിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നേതൃത്വവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും വെല്ലുവിളിയും നടന്നിരുന്നു. ഗുരുവായൂർ നഗരസഭയിലെ UDFലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വിരാമമായി. നഗരസഭയിലെ 43 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചത്. നഗരസഭയിലെ 3 വാർഡുകളിൽ മുസ്ലിം ലീഗും ബാക്കി 40 വാർഡുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഗ്രൂപ്പ് പോര് രൂക്ഷമായ അളഗപ്പ് നഗർ പഞ്ചായത്തിൽ ഒരു വാർഡിലെ കോൺഗ്രസിലെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഔദ്യോഗിക ചിഹ്നം അനുവദിച്ചത് തർക്കത്തിന് ഇടയാക്കി. രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന അച്ചു വിജയനും സനൽ മഞ്ഞളിയുമാണ് കൈചിഹ്നം അനുവദിച്ച് DCC പ്രസിഡന്റിന്റെ കത്തുമായി വരണാധികാരിക്ക് മുൻപിലെത്തിയത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞിട്ടും തർക്കം തീരാതായതോടെ പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. സനൽ മഞ്ഞളി കൊണ്ടുവന്ന കത്ത് വ്യാജമാണെന്നായിരുന്നു മറുവിഭാഗത്തിന്റെ ആരോപണം. പിന്നീട് വരണാധികാരിയും പോലീസും DCC പ്രസിഡന്റുമായി ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് സനൽ മഞ്ഞളിക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചത്. വാർഡിൽ അച്ചു വിജയനെയാണ് നേരത്തെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അച്ചു വിജയന് പാർട്ടി ചിഹ്നം അനുവദിച്ച് DCC കത്ത് നൽകിയിരുന്നു. അച്ചു വിജയന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി റദ്ദ് ചെയ്താണ് സനൽ മഞ്ഞളിക്ക് ചിഹ്നം അനുവദിച്ചത്. തൃക്കൂർ പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ വികസനരേഖ വീടുകളിൽ വിതരണം ചെയ്തതിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നതായി പരാതി. കഴിഞ്ഞ 5 വർഷത്തെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസന നേർസാക്ഷ്യം എന്ന പേരിലാണ് പുസ്തകം പുറത്തിറക്കിയത്. എന്നാൽ ഈ പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്തതിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടെന്നാണ് BJP പരാതി. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പുസ്തകത്തിൽ അച്ചടിച്ചതെന്നും BJP ആരോപിക്കുന്നു. സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃക്കൂർ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി അമ്പാടി മേപ്പുറത്ത് ജില്ലാ കളക്ടർക്കും ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകി. താന്നിയം ഗ്രാമപഞ്ചായത്ത് 5 വാർഡ് UDF സ്ഥാനാർത്ഥി ആന്റോ തൊറയിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. പഴയകാല പ്രചാരണത്തെ അനുസ്മരിപ്പിക്കും വിധം സൈക്കിളിലാണ് പ്രചാരണം. പഴയകാല ഉച്ചഭാഷണി കോളാമ്പി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തിപ്പിക്കാതെയാണ് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി. സ്ഥാനാർത്ഥി വാർഡിലെ എല്ലാ റോഡിലൂടെയും കഴിയുന്നത്ര വീടുകളിലേക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രചരണം നടത്തുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 3rd വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി BJP നേതാക്കൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജനപ്രതിനിധികൾക്ക് മാത്രം ഉപയോഗിക്കാൻ അനുവാദമുള്ള സർക്കാർ മുദ്ര ചേർത്താണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്നും ഇത് ഗുരുതരമായ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും ജില്ലാ വരണാധികാരിയായ കളക്ടർക്കും പരാതി നൽകിയിട്ടുള്ളതായും BJP നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP മറ്റത്തൂർ പഞ്ചായത്ത് സമിതി സെക്രട്ടറി പ്രശാന്ത് പാട്ടത്തിൽ, മേഖലാ ജനറൽ സെക്രട്ടറി സുജിത് ആനന്ദപുരത്തുകാരൻ, ബിനീഷ് മുണ്ടക്കൽ, അതുൽകൃഷ്ണ എന്നിവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തനത്തിന് കടിഞ്ഞാനിടുന്ന വിവാദ പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. KJU തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസ് താടിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സജീവൻ കാരമുക്ക് അധ്യക്ഷനായിരുന്നു. സുബ്രൻ അന്തിക്കാട്, KR മധു, MS സജീഷ് എന്നിവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. ഇരു വൃക്കുകളും തകരാറിലായ വീട്ടമ്മ ചികിത്സാ സഹായം തേടുന്നു. കുടൂർ പഞ്ചായത്തിലെ 4rd വാർഡിൽ താമസിക്കുന്ന പരേതനായ മധുവിന്റെ ഭാര്യ ശ്രീദേവിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 44-കാരിയായ ശ്രീദേവിയുടെ ഭർത്താവ് അപകടത്തിൽ മരണമടഞ്ഞ ശേഷം വരുമാനം ഇല്ലാതായ കുടുംബത്തിന് ചികിത്സാ ചെലവും വിദ്യാർത്ഥികളായ 2 മക്കളുടെ പഠന ചെലവുകളും താങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ കുടുംബത്തിന് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ SBI കുടൂർ ബ്രാഞ്ചിലെ
ആറ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് 9025 എന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പെരുവലൂർ ശ്രീകോട്ട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമെഴുത്തുപാട്ടിന് ആരംഭമായി. മണ്ഡലകാലത്തിൽ വൃശ്ചിക മാസത്തിലാണ് ഭക്തന്മാരുടെ വഴിപാടായി എല്ലാ വർഷവും കളമെഴുത്തുപാട്ട് നടത്തിവരുന്നത്. കളമെഴുത്തുപാട്ടിന്റെ ഭാഗമായി പവിത്രമായ കൂറയിടൽ ചടങ്ങ് നടന്നു. കളം വരയ്ക്കുന്നതിനു വേണ്ടി തയ്യാറാക്കുന്ന പന്തലിന് മുകളിൽ പൂജിച്ച പട്ടുവിരിക്കും. ഈ ചടങ്ങാണ് കൂറയിടൽ. കളമെഴുത്ത് കലാകാരൻ ആറ്റൂർ കൃഷ്ണദാസാണ് കളം വരയ്ക്കുന്നത്. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി മുരളി തിരുമേനി കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളായ കെ സുനിൽകുമാർ, എം നളിൻ ബാബു, സി ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത സ്ഥലമെടുപ്പിന്റെ പേരിൽ വീടുകളിൽ കയറിയിറങ്ങി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് NH ആക്ഷൻ കൌൺസിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുൻപിൽ നടന്ന നിൽപ്പ് സമരം NH ആക്ഷൻ കൌൺസിൽ സംസ്ഥാന ചെയർമാൻ EV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ വി സിദ്ദിഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. CR ഉണ്ണികൃഷ്ണൻ, ഉസ്മാൻ അണ്ടത്തോട്, KA സുകുമാരൻ, TK മുഹമ്മദ് അലി ഹാജി എന്നിവർ സംസാരിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ ചാവക്കാട് ലിങ്ക് സെന്ററിൽ സൌജന്യ ഫിസിയോതെറാപ്പി പ്രവർത്തനത്തിന് തുടക്കമായി. ഉദ്ഘാടനം സൺറൈസ് ക്ലിനിക് ഓർത്തോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് ശ്രീനിവാസൻ നിർവഹിച്ചു. ചാവക്കാട് ലിങ്ക് സെന്റർ പ്രസിഡന്റ് BK ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ആൽഫ പാലിയേറ്റീവ് ട്രസ്റ്റ് കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, AV ഹാരിസ്, ഫേബിയാസ് ഒരുമനിയൂർ എന്നിവർ സംസാരിച്ചു. ആക്സ് പറപ്പൂർ ബ്രാഞ്ചിന് കീഴിൽ അന്നഗരയിൽ ആക്സിന്റെ പുതിയ യൂണിറ്റ് രൂപീകരിച്ചു. റോഡ് അപകടങ്ങളിലും മറ്റ് അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൌജന്യ ആംബുലൻസ് സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിറ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ആക്സ് രക്ഷാധികാരി സജീവ് മാധവൻ കളത്തിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ആക്സ് ഭാരവാഹികളായ KK വാസു, ജിൻജോ തോമസ്, KK ഫ്രാൻസിസ്, ജോർജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് പുത്തൻപള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കണ്ടച്ചങ്ങടവ് ഫൊറോന വികാരി ഫാദർ വിൽസൺ പടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് കരിയാറ്റിൽ, ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ മുന്നണി വെങ്കടങ്ങ് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജിൽസൺ തോമസ് അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജനാബ് അസ്കർ അലി തങ്ങൾ, PK രാജൻ, ഫക്രുദ്ദീൻ തങ്ങൾ, PK വാസു, അലിമോൻ പുത്തൻപുരയിൽ എന്നിവർ സംസാരിച്ചു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പൂർണ്ണം. ചിത്രം തെളിഞ്ഞതോടെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അങ്കത്തട്ടിലേക്ക്. വിമതർക്കെതിരെ വടിയെടുത്ത് മുന്നണികൾ. ഗുരുഭവനപുരി ഏകാദശി പുണ്യത്തിലേക്ക്. പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ. പത്ത് 12 ക്ലാസ്സുകാർക്ക് വേണ്ടി സ്കൂൾ തുറക്കാനുള്ള നീക്കം അനിശ്ചിതത്വത്തിൽ. ഓൺലൈൻ പഠന രംഗത്ത് പുത്തൻ ചുവടുവയ്പ്പുമായി മതലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലയിൽ 278 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.